மாவுங்கால் மேலடுக்கம் லூர்து மாதா பள்ளி விகாரி ஃபாதர் பீட்டர் பாறைக்காட்டில் பெசஹா வியாழம் பிரமாணிச்சு விஸ்வாசிகள்க்கு சந்தேஷம் நல்கி. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. This news brought to you by iVarsels, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ കുരുത്തോല ഞായറാഴ്ചയിൽ നിന്ന് പെസഹയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അങ്കി മാറ്റുന്നവൻ്റെ മനോഭാവം, പാദം കഴുകലിൻ്റെ എളിമ, ശീലകൊണ്ട് ശുദ്ധി വരുത്തിയവൻ്റെ വിശുദ്ധി, ഈ ഓർമ്മകളിലേക്കാണ് പെസഹ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സെഗിയോൻ കുട്ടിശാലയിൽ യേശു ശിഷ്യന്മാരോടൊപ്പം പെസഹ ആഘോഷിച്ചപ്പോൾ മൂന്ന് ഓർമ്മകൾക്ക് ഉണർവേകുകയാണ്. ഒന്നാമത്തേത് സ്നേഹത്തിൻ്റെ കുദാശിയായ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. രണ്ടാമത്തേത് തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്മാരകമായ പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം. മൂന്നാമത്തേത് സ്നേഹത്തിൻ്റെ അർത്ഥമറിഞ്ഞുള്ള പുതിയ പ്രമാണം. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് പുതിയൊരു പ്രമാണം യേശു ലോകത്തിന് നൽകി. അങ്ങനെ മൂന്ന് ഓർമ്മകളിലൂടെയാണ് നാം കടന്നു പോകുക. ഈ മൂന്ന് ഓർമ്മകളും എങ്ങനെ അനുസ്മരിക്കണമെന്ന് ഈശോ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു അങ്കി മാറ്റിവെച്ച് അവിടുന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. അങ്കി മാറ്റിവെക്കുന്ന മനോഭാവം, അകം വെടിഞ്ഞ് എളിമപ്പെട്ട് ശൂന്യവൽക്കരിച്ച് അവിടുന്ന് ഒരു ദാസൻ്റെ രൂപം സ്വീകരിക്കുന്നു. പാദം കഴുകൽ എളിമയുടെ ശുശ്രൂഷയാണ്. ഈശോ എളിമയുടെ പാഠം പെസഹ വ്യാഴാഴ്ച നമ്മെ പഠിപ്പിക്കുകയാണ്. ശീലകൊണ്ട് ശുദ്ധി വരുത്തുക, ആ ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്കാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുക. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകലാണ്. പഴയ നിയമത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം പുതിയ ദേശമായ കാനാൻ ദേശത്തേക്ക് പോയതിൻ്റെ ഓർമ്മയാണ് പഴയ നിയമത്തിലെ കടന്നു പോകൽ. എന്നാൽ പുതിയ നിയമത്തിലെ കടന്നു പോകൽ മരണത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മാനവരാശിയെ രക്ഷയിലേക്ക് നയിക്കുന്ന യേശുവിൻ്റെ കടന്നു പോകലാണ് പുതിയ നിയമത്തിലെ കടന്നു പോകൽ. അങ്ങനെ രക്ഷയുടെ രഹസ്യങ്ങളാണ് നാം ഇന്ന് അനുസ്മരിക്കുക. യേശു ഈ ലോകത്തിന് നൽകിയ മൂന്ന് ഓർമ്മകളെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് യേശുവിൻ്റെ ബലിദാന ജീവിതം പകർത്തുവാനാണ് പെസഹ വ്യാഴാഴ്ച നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.